നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബാർകോഡ് ആരോപണങ്ങളിൽ കാരണഭൂതൻ ഒന്നും മിണ്ടുന്നില്ല. ബാർ ഉടമ സംഘത്തിന് കെട്ടിടം പണിയാനൊന്നുമല്ല, ഇത് സഖാക്കളുടെ പോക്കറ്റിലേക്കുള്ള മാസപ്പടിയാണെന്ന വിവരമാണ് പുറത്തുവരുന്നത്. സംഭവത്തിലെ വില്ലന്മാരിൽ ഒരാൾ റിയാസ് ആയതുകൊണ്ട് കാരണഭൂതൻ പൊട്ടം കളിക്കുകയാണ് എന്നാണ് ആരോപണം. കേരളത്തിലെ ബാർ മുതലാളിമാരിൽ നിന്ന് സഖാക്കൾ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടോ നടത്താറുണ്ടോ എന്ന് ചോദിച്ചാൽ CPM ബാറുകളിൽ നിന്ന് ഏത് കാലത്താണ് പിരിവെടുക്കാത്തതെന്നതേ അറിയേണ്ടതുള്ളൂ. 1st ഡ്രൈഡേ ഒഴിവാക്കുക മാത്രമല്ല, ഉദാരമായി മദ്യം ഒഴുക്കാനുള്ള സൗകര്യത്തിന് 2.5 ലക്ഷം നേരെയും മറ്റു ലക്ഷങ്ങൾ മറുവഴിയിലും വാങ്ങാൻ ആരാണ് ഉത്തരവിട്ടതെന്ന് അറിയേണ്ടതുണ്ട്. ബാറുകളിലെ മദ്യത്തിന്റെ സ്റ്റോക്കിൽ മാത്രമല്ല, മദ്യത്തിന്റെ നിലവാരത്തിൽ പോലും പരിശോധനകൾ നിലച്ചിട്ട് മാസങ്ങളായി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോടികൾ പിരിവെടുത്തതിനുള്ള പ്രത്യുപകാരമാണ് എക്സൈസ് പരിശോധന നിലയ്ക്കാൻ കാരണമായിരിക്കുന്നത്. പ്രമുഖ മദ്യനിർമ്മാണ കമ്പനികൾ നേരിട്ട് നിലവാരം കുറഞ്ഞ മദ്യം നിർമ്മിച്ച് ബാറുകളിൽ കൊടുക്കാറുണ്ടെന്ന് ഏറെക്കാലമായി ആരോപണമുണ്ട്. ബിവറേജ് ഔട്ട്ലെറ്റുകളിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്ന മദ്യമല്ല ബാറുകളിൽ എത്തിക്കുന്നതെന്നും ഇത്തരത്തിൽ വൻ ഒത്തുകളി നടക്കുന്നതായും ആരോപണം നിലനിൽക്കുകയാണ് പുതിയ കോഴ വിവാദം. ഓരോ തിരഞ്ഞെടുപ്പുകളിലും CPM നേതാക്കൾക്കും പിരിവ് കൊടുക്കാൻ പോലും ഒരു ബാറുടമ പോലും സംസ്ഥാനത്തില്ലെന്ന് ആർക്കാണ് അറിയാത്തത്? മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി പരിവാരങ്ങളും കേരളത്തെ മുടിച്ചു മുന്നേറിയ നവകേരള സദസ്സിൽ ബാറുടമകളിൽ നിന്ന് എത്ര കോടികൾ പിരിഞ്ഞു എന്നതിന് കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. ഈ പണമൊക്കെ വാങ്ങി പോക്കറ്റിലിട്ടത് പാർട്ടിയുടെ മുൻനിര നേതാക്കൾ തന്നെയാണോ എന്നതിൽ ആർക്കാണ് സംശയം? നവകേരള സദസ്സുമായി മുന്നേറിയപ്പോൾ മന്ത്രിമാർ ഭക്ഷണം കഴിച്ചത് കേരളത്തിലെ മുന്തിയ ഹോട്ടലിൽ നിന്നായിരുന്നു. മന്ത്രി പരിവാരങ്ങൾ സുഖവാസം നടത്തിയതും കേരളത്തിലെ മുന്തിയ ഹോട്ടലുകളിൽ തന്നെയായിരുന്നു. സർക്കാർ മന്ദിരങ്ങളും സർക്കാരിന്റെ പൊതുമരാമത്ത് ഗസ്റ്റ് ഹൗസുകളിലുമൊന്നും കാരണഭൂതനും പരിവാരങ്ങളും താമസിച്ചില്ല. 3-സ്റ്റാറിന് മുകളിൽ സ്റ്റാറുള്ള ഹോട്ടലുകളിൽ മന്ത്രിമാർ സുഖവാസം നടത്തുകയായിരുന്നു. ഇങ്ങനെയൊരു യാത്ര നടത്തിയതുകൊണ്ട് കേരളത്തിന് എന്ത് നേട്ടമുണ്ടായി എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്നതാണ് ഉത്തരം. CPM നേതാക്കൾക്ക് ബാറുകളിൽ നിന്ന് പിരിവെടുക്കാൻ വേണ്ടി മാത്രം നടത്തിയ ഉല്ലാസയാത്രയായിരുന്നു നവകേരള സദസ്സ്. എല്ലാ പാർട്ടി കോൺഗ്രസുകാർക്കും ബാറുടമകളിൽ നിന്ന് CPM കൊള്ളപ്പിരിവ് നടത്തുന്നതും അതിന്റെ വിഹിതം നേതാക്കൾ പോക്കറ്റിലിടുന്നതും പുതിയ കാര്യമൊന്നുമല്ല. ബാറുകൾ പണിയാനും ബാർ ലൈസൻസുകൾ കൊടുക്കാനും പുതുക്കാനും എത്രയോ കോടികൾ പാർട്ടിക്കാർ വാങ്ങിക്കൂട്ടുന്നു. കേരളത്തിൽ 326 ബാറുകൾ പുതുതായി തുറന്നപ്പോൾ ആ ആവേശമൊന്നും ബിവറേജ് ഔട്ട്ലെറ്റുകൾ തുടങ്ങുന്ന കാര്യത്തിൽ സർക്കാർ കാണിച്ചില്ല. ആവശ്യക്കാർക്ക് ആവശ്യത്തിന് മദ്യം ബാറിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ കിട്ടാനുള്ള സംവിധാനമൊരുക്കാതെ നാടുനീളെ ബാറുകൾ തുറക്കാനുള്ള താല്പര്യത്തിനു പിന്നിൽ കോഴ തന്നെയാണ് ലക്ഷ്യം. കേരളത്തിൽ നിലവിൽ ശരാശരി 16 കിലോമീറ്റർ അകലത്തിലാണ് ബിവറേജ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നത്. അതേസമയം 8 കിലോമീറ്റർ ഇടവിട്ട് ഓരോ ബാറുകൾ പ്രവർത്തിച്ചു വരുന്നു. തിരഞ്ഞെടുപ്പ് വന്നാലും പാർട്ടി സമ്മേളനം വന്നാലും കണക്ക് പറഞ്ഞ് പിരിവെടുക്കാനുള്ള സാധ്യതയാണ് ഓരോ ബാറും. കേരളത്തിലെ എത്ര CPM നേതാക്കൾക്ക് ബിനാമി പേരിൽ ബാറുകളുണ്ടെന്ന കാര്യവും പുറത്തു വരുന്നില്ല. ബിനാമികളെ കളത്തിലിറക്കി ബാറുകൾ തുടങ്ങുന്നതിൽ കേരളത്തിലെ മുൻനിര സഖാക്കൾ ഒട്ടും പിന്നിലല്ലെന്ന് എത്രയോ വ്യക്തമാണ്. എറണാകുളം ജില്ലയിൽ പാർട്ടിയുടെ മുൻനിര നേതാക്കൾക്കും മക്കൾക്കും മരുമക്കൾക്കും ബാറുകളുണ്ടായ കഥകളൊക്കെ കാലം മറന്നിട്ടില്ല. ബാർകോഴ് ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ MP രാജേഷിനെയും മുഹമ്മദ് റിയാസിനെയും ക്യാബിനറ്റിൽ നിന്നും ഒഴിവാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. മദ്യനയം അനുകൂലമാക്കാൻ ബാർ ഉടമകൾ കോഴ നൽകണമെന്ന ബാർ ഉടമകൾ അസോസിയേഷൻ നേതാവ് അനിമോന്റെ ശബ്ദരേഖയാണ് പുറത്തുവന്നത്. സമ്മർദ്ദമേറിയതോടെ അനിമോൻ മലക്കം മറിഞ്ഞത് കൂടുതൽ ദുരൂഹത ഉണ്ടാക്കുന്നതായി കെ മുരളീധരൻ ആരോപിച്ചിരുന്നു. ആരോപണത്തിൽ നിന്നും രക്ഷപ്പെടാൻ മന്ത്രിമാർ വിദേശത്തേക്ക് പോയതിലും അടിമുടി ദുരൂഹത ബാക്കി നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.